ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ പൈപ്പ് ലൈനുകൾ പൊട്ടി കുടിവെള്ള വിതരണം നിലച്ചു. പ്രതിഷേധവുമായി MLA ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി. ദേശീയപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. പഞ്ചായത്ത് അതിർത്തിയിലാണ് ദേശീയപാത നിർമ്മാണത്തിനിടെ വിവിധയിടങ്ങളിൽ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ള വിതരണം നിലച്ചത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലും എതിർവശത്തും JB സ്കൂളിന് മുന്നിലുമായി റോഡ് നിർമ്മാണത്തിനിടെ കൂറ്റൻ JCBകൾ ഉപയോഗിച്ച് നിർമ്മാണം നടക്കുന്നതിനിടയിലാണ് കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയത്. എന്നാൽ തകരാർ പരിഹരിക്കാതെ എൻക്യാപ്പുകൾ ഘടിപ്പിച്ച് മണ്ണിട്ട് മൂടി പോവുകയാണ് ഉദ്യോഗസ്ഥരും കരാറുകാരുമെന്നാണ് പരാതി. ഇതുമൂലം പഞ്ചായത്തിന്റെ കിഴക്കൻ വാർഡുകളിൽ കുറേ ദിവസങ്ങളായി കുടിവെള്ളം കിട്ടാത്ത സ്ഥിതിയായി. ഇത് ചോദ്യം ചെയ്യുമ്പോൾ ചില ഉദ്യോഗസ്ഥർ തട്ടിക്കയറുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അത് നേതൃത്വം കൊടുക്കുന്ന ഒരു ഹരീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ഇവിടെ വന്നിട്ട് ഈ നാട്ടിലെ ആൾക്കാരുടെ പുറത്തേക്ക് തള്ളിക്കയറുന്ന അല്ലാതെ ഉണ്ട്. ഇവിടെ ഒരു പണിയും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ ഈ പ്രശ്നം പരിഹരിക്കാതെ ഇനി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. തുടർന്ന് HSalam MLAയും സ്ഥലത്തെത്തി. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ട ശേഷം മാത്രം റോഡ് നിർമ്മാണം ആരംഭിച്ചാൽ മതിയെന്ന് നിർദ്ദേശം നൽകിയതായി MLA പറഞ്ഞു. ഇവർ വർക്ക് ചെയ്യുമ്പോൾ പൊട്ടിയാൽ അവർക്കാണ് ആദ്യം അറിയാൻ പറ്റുന്നത്. ഹൈവേ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പഞ്ചായത്തുകാരോ ഞാനോ ഒന്നും വന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് വർക്ക് ചെയ്യാൻ പറയേണ്ട കാര്യമില്ല. പൈപ്പ് വർക്ക് ചെയ്യുമ്പോൾ പൊട്ടിയാൽ ആദ്യം കാണുന്നത് പൊട്ടിക്കുന്ന ആ JCB വർക്ക് ചെയ്യുന്നവർക്കാണ്. അപ്പോൾ തന്നെ അവരത് കറക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാതെ ഒരു പ്രശ്നമാണ് വരുന്നത്. ഗവൺമെൻറ് ഏറ്റവും പ്രസ്റ്റീജായ ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൽ ഈ ഭാഗത്ത് വർക്ക് എടുത്തിരിക്കുന്ന കമ്പനിയുടെ ആളുകൾ അത് വേണ്ടത്ര മര്യാദ ഇല്ലാത്ത ഇക്കാര്യത്തിൽ പെരുമാറുന്ന നിലയാണ് ഇപ്പോൾ കാണുന്നത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആവശ്യമായ കാര്യത്തിലേക്ക് പോവാണ്. പൊട്ടിയ പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണി റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി തന്നെ നടത്തണമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ തകരാറ് പരിഹരിക്കാതെ മണ്ണിട്ട് മൂടി പോവുകയാണ്. വിവരം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും HSalam MLA പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.